خانمه به زور میگه شال کن سرت، آخه چرا باید شال بزنیم ها؟ یکی به داد ما برسه آخه. ഇറാനെ പിടിച്ചു കുലുകുകയാണ് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ. ഹിജാബ് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ നടത്തിയ ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്ത്രീകൾ ഹിജാബ് ഊരിമാറ്റിയുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതിന്റെ മറുവശം ഇങ്ങനെയാണ്. ഇറാനിലെ ഹിജാബ് ദേശീയ ദിനമായ ജൂലൈ 12 സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു തുടങ്ങിയത്. ഈ വാരം സർക്കാർ സ്ഥാപനങ്ങൾക്കും ഏജൻസികൾക്കും ഹിജാബ് ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെയാണ് കടുത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്യത്തെ ഡ്രസ് കോഡ് ശക്തിപ്പെടുത്താനുള്ള കർശനമായ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നു. എന്നാൽ അധികാരികൾ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്തുകയും ഹിജാബും ചാരിത്രവും എന്ന ദിനം ആഘോഷിക്കാൻ പദ്ധതിയിടുകയുമായിരുന്നു. അതോടെ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾ ഓഫീസുകളിലും ബാങ്കുകളിലും സന്ദർശിക്കുകയോ മെട്രോയിൽ കയറുകയോ ചെയ്യരുതെന്നുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഇതിൽ പ്രതിഷേധിച്ച പുരുഷന്മാർ അടക്കമുള്ള സംഘം പ്രതിഷേധിക്കുകയായിരുന്നു. ഇതോടെയാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഹിജാബ് ഊരിമാറ്റിയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. ഇറാന്റെ ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമിക സമൂഹത്തെ ധാർമ്മികമായ അപചയത്തിലേക്ക് നയിക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് ഹിജാബ് നിഷേധമെന്നാണ് ഇറാനിയൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസിയുടെ പ്രതികരണം. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക.